Petrol villa Varthanavinadri, Petrol villa century adichadinadri, Kudalapuma irangi, Pradeshadikina, DYFI Sakakanmar, our Kopamund, Sheriana, origin the age. Petrol villa Arkum Tanga and Agila. കേന്ദ്രത്തിന്റെ കൊള്ളയെ വിമർശിക്കണം പക്ഷേ സംസ്ഥാനം എന്താണ് ചെയ്യുന്നത് എന്നുകൂടി ആത്മപരിശോധന നിങ്ങൾ നടത്തണമെന്ന് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ജിഎസ്ടിയുടെ വിഷയത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്താണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം അതവിടെ നിൽക്കട്ടെ ഇനി ഫസ്റ്റ് ബില്ലിലേക്ക് വരാം ഫസ്റ്റ് ബിൽ 2.0 ബെല്ലുമടിച്ച് വണ്ടി മുന്നോട്ട് പോയി പക്ഷേ പലയിടത്തും റേഞ്ച് ഇല്ല ഫോൺ ഇല്ല TV ഇല്ല ഇങ്ങനെ കുറേ പരാതികളും നിലവിളിയും ഈ രംഗത്തെ വിദഗ്ധർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് 20% പേർക്ക് ഇപ്പോഴും ഇതൊക്കെ അപ്രാപ്യമാണെന്ന് ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം ഇതിനൊന്നും സമയമില്ലെങ്കിലും മറ്റു ചിലതിനൊക്കെ ഇവിടെ സമയമുണ്ട് അത്തരം വാർത്തകൾ കൂടി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് കാരണം അത് ആഭ്യന്തര വകുപ്പ് കാണുന്നുണ്ടല്ലോ അല്ലേ നാടൻ തോക്കുകളുടെ അനധികൃത നിർമ്മാണവും ഉപയോഗവും കൂടിയിട്ടും തടയാൻ നടപടിയില്ലത്രേ കുറ്റകൃത്യങ്ങളിലടക്കം നാടൻ തോക്ക് ഉപയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും സജീവമാവുകയാണ് ഇടുക്കി ജില്ലയിൽ 400-ൽ താഴെ പേർക്ക് മാത്രമാണ് തോക്കിന് ലൈസൻസ് ഉള്ളവർ എന്നാൽ ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വയ്ക്കുന്നവർ അതിൻ്റെ 1000-ൽ ഉണ്ട് എന്ന് ഇത്തരക്കാർക്ക് രഹസ്യമായി തോക്ക് നിർമ്മിച്ച് നൽകുന്നവർ ജില്ലയിൽ സജീവവുമാണ് വന്യമൃഗ വേട്ടയ്ക്കെന്ന പേരിലാണ് തോക്കുകൾ കൈവശം വെക്കുന്നതെങ്കിലും പലപ്പോഴും ഇത് മനുഷ്യർക്ക് നേരെയും ചൂണ്ടാറുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മറയൂർ പാളപ്പെട്ടിയിൽ വനവാസ യുവതിയെ സഹോദരിയുടെ മകൻ നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ചു കൊന്നു വനമേഖലയിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തുന്നത് സംബന്ധിച്ച് വനം വകുപ്പിന് വിവരം നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ചന്ദ്രിക എന്ന യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് നമ്മളെന്ന് ആലോചിക്കണം വനമേഖലയിൽ ഒരു വശത്ത് വളരെ പാവപ്പെട്ട ജനങ്ങൾ ഇത്തരത്തിൽ അതിക്രമം നേരിടുമ്പോൾ മറുവശത്ത് പുതിയ അധ്യയന വർഷത്തിൽ പഠിക്കാൻ റേഞ്ച് പോലുമില്ലാതെ അന്തം വിട്ടിരിക്കുകയാണ് പലയിടത്തും മലയോര മണ്ണിന്റെ മക്കൾ 2019 ജൂലൈയിൽ കൂലി തർക്കത്തെ തുടർന്ന് കരിമണ്ണൂരിൽ ഒരു കുടുംബത്തിലെ 4 പേർക്കെതിരെ ഒരാൾ നാടൻ തോക്കുപയോഗിച്ച് വെടിയുതിർത്തതും കേരളം മറന്നിട്ടില്ല ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കുകളാണ് ഇവയിൽ ഭൂരിഭാഗം കുറ്റകൃത്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നത് തോക്ക് ലൈസൻസ് കിട്ടുന്നവർ സർക്കാർ അംഗീകൃത തോക്ക് ആയുധ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നേ തോക്ക് വാങ്ങാവൂ ലൈസൻസ് കാണിച്ചാലേ തോക്ക് ലഭിക്കൂ റൈഫിളോ പിസ്റ്റലോ ഏത് വേണമെന്ന് ലൈസൻസ് കിട്ടുന്ന ആളിനെ തീരുമാനിക്കാം നിശ്ചിത വില നൽകി തോക്ക് അതത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും വേണം അവിടെ തോക്കിൻ്റെ വിശദാംശങ്ങളും കമ്പനിയും മറ്റ് രേഖപ്പെടുത്തുകയും വേണം ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പോലീസ് തന്നെ പഠിപ്പിക്കുകയും ചെയ്യും സ്വയരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ കാൽമുട്ടിന് താഴെ വെടിവെക്കാം അപ്പോഴാണ് ഇവിടെ നേരത്തെ പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണത് നേരത്തെയും ചില മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്തിരുന്നു പക്ഷേ ആ വിഷയത്തിൽ വേണ്ടത്ര ഇടപെടൽ ഉണ്ടായോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് ഏതായാലും ആഭ്യന്തര വകുപ്പിന് വലിയൊരു ചോദ്യം തന്നെയാണ് മുന്നിലുള്ളത് ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം ചക്കിക്കാവിൽ റേഞ്ച് ഇല്ലാത്തത് കാരണം വിദ്യാർത്ഥികളുടെ പഠന ജീവിതം ദുരിതമാവുകയാണ് കുടയത്തൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിലെ ചക്കിക്കാവിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ തുറന്നത് മുതൽ ആശങ്കയിലാണ് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രിക്ക് വരെ പഠിക്കുന്ന നിരവധി കുട്ടികളാണ് ഫോണിന് റേഞ്ച് ഇല്ലാത്തത് മൂലം ബുദ്ധിമുട്ടുന്നത് അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചുറയുടെ ഭാഗമായ ചക്കിക്കാവിൽ ഓൺലൈൻ പഠനം അന്യമാണ് ഈ പ്രദേശത്തെ ഏക ആശ്രയം ഒരു കണക്ഷൻ മാത്രമാണ് എയർടെല്ലിൻ്റെ അത് വീട്ടിൽ പലർക്കും ലഭ്യവുമല്ല താമസ സ്ഥലത്തു നിന്നും പലർക്കും 1.5 കിലോമീറ്റർ വരെ ദൂരെ ഇലവീഴ പൂഞ്ചുറയുടെ മുകൾ ഭാഗം വരെ പോകേണ്ട അവസ്ഥയാണ് ഉള്ളത് മഴക്കാലം തുടങ്ങിയാൽ ഈ ഭാഗത്ത് നെറ്റ് കിട്ടില്ല ഇത്രയും ദൂരം കുട്ടികളെ തനിച്ചു വിടുന്നത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന പേടിയിൽ മാതാപിതാക്കളും കൂടെ പോകേണ്ട ഗതികേട്ടിലാണ് പഠന സമയം കുട്ടികളുടെ കൂടെ പാറപ്പുറത്ത് പോയി ഇരിക്കേണ്ടതിനാൽ രക്ഷിതാക്കൾക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല കാരണം മഴയായി കഴിഞ്ഞാൽ പാറകളിലൊക്കെ വഴുക്കലുണ്ടാകും പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകൾ രാത്രിയിൽ വരുന്നാൽ ബുദ്ധിമുട്ട് ഇരട്ടി എന്തിന് മഴയത്ത് കുടയും ചൂടി നിന്ന് ക്ലാസ്സുകൾ എഴുതിയെടുക്കേണ്ട ഗതികേട്ടിലാണ് കുട്ടികൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസങ്ങളോളം വൈദ്യുതിയും ഇല്ല ഇതൊക്കെ ആരോടാണ് പറയേണ്ടത് ആരാണ് പരിഹാരം കാണേണ്ടത് ഈ ചോദ്യവുമായി പ്രദേശവാസികൾ നിരന്തരമായി രംഗത്തുണ്ട് കുട്ടികളുടെ പഠനം മുടങ്ങുന്ന കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു സർക്കാരിലാണ് പ്രതീക്ഷ മുഴുവൻ ജനങ്ങൾക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ